എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു. ഇന്ന് എനിക്ക് കുറച്ച് ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മുളകിട്ട് വെക്കാൻ പോവുകയാണ്. നല്ല കുടംപുളിയൊക്കെ ചേർത്ത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവോലി മീൻ മുളകിട്ട് വെക്കുന്നതെന്ന്. അപ്പോൾ മീൻ വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുടംപുളി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ മീൻ വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ ഞാനിന്നൊരു 4 ആവോലി മീനാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു 2 പച്ചമുളക് നെടുകെ പിളർന്ന് 2 മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻകറി വെച്ച് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ആ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്കൊരല്പം കടുക് കൂടി ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ അത് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില, കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണമുണ്ട്. ഇനി തീ കംപ്ലീറ്റ് ഓഫ് ചെയ്യണം. ചട്ടി നല്ല ചൂടായി കിടക്കുക, അതുകൊണ്ട് തീ കംപ്ലീറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി ആകുമ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തത്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടണ്ട കേട്ടോ, അങ്ങനെ കൂടിപ്പോയാൽ നമ്മുടെ ആ കറിയുടെ ഒരു കളർ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു പോകും. എന്നാലൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. അതിനോടൊപ്പം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒരുപാട് കൂടിപ്പോരുത് കേട്ടോ, ചിലരാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാറേ ഇല്ല, പക്ഷെ ഞാനൊരല്പം മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയില്ലേ, ആ വെള്ളവും ആ കുടംപുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം മീൻകറിയാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും വെള്ളം ഒരുപാടാകരുത്, നമ്മുടെ മീൻ മുങ്ങി നിൽക്കുന്ന ആ ഒരു പാകത്തിന് മതി കേട്ടോ വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. അതൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീനെല്ലാം ഇട്ടു, കണ്ടില്ലേ, ഒരുപാട് വെള്ളം കൂടുതലല്ല, ആ ഒരു കറി മീൻ മുങ്ങി നിൽക്കുന്ന ആ ഒരു പാകത്തിനെ ഉള്ളൂ. അപ്പം ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, ഒരു ചെറിയ തീയിൽ വച്ച് വേണം ഈ മീൻ കറി വറ്റിച്ചെടുക്കാൻ. നിങ്ങൾ ഈ മീൻകറി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഈ മീനിൻ്റെ തല കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ സാധാരണയായി വലിയ മീനുകളുടെ തലയൊന്നും കളയാറില്ല, ഞാനതും കൂടി ഈ മീൻകറിയിൽ ചേർക്കാറാണുള്ളത്. കുറച്ച് കപ്പ ഉടച്ചതും ഇതിൻ്റെ ഒരു മീനിൻ്റെ ഒരു അല്പം ചാറും ഒരു മീൻ തലയും കൂടി ചേർന്നാലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണയായി വലിയ മീനുകളുടെ തലയൊന്നും കളയാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരല്പം ഒരു നുള്ള് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കും. നിങ്ങളിതുവരെ ചേർത്തിട്ടില്ല എങ്കിൽ ഇനി മീൻകറി ഇതുപോലെ വയ്ക്കുമ്പോൾ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് നോക്കണം. ആ മീനിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും കേട്ടോ. ഈ മുളക് കറി വയ്ക്കുന്ന മീൻകറിയിലേ ചേർക്കാവൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആവോലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ അടിപൊളി മീൻകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ചീസ്.